നമസ്കാരം. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്തി എന്ന് പറഞ്ഞ് 50,000 നമ്പറുകൾ മാധ്യമ കൂട്ടായ്മയ്ക്ക് നൽകിയ ആനംസ്റ്റി ഇന്റർനാഷണൽ ഇപ്പോഴിതാ പറയുകയാണ്, ഇവരുടെ ഫോൺ ചോർത്തിയതായി ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അതായത് പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഇസ്രായേലി കമ്പനിയായ NSO ഗ്രൂപ്പിന്റെ കസ്റ്റമേഴ്സ് ആയേക്കാവുന്ന ക്ലയൻസിന് താല്പര്യം ഉണ്ടായേക്കാവുന്ന 300 ഇന്ത്യക്കാരടങ്ങിയ 50,000 പ്രമുഖരുടെ പേരാണത്രേ പുറത്തുവിട്ടത്. അല്ലാതെ ഈ സോഫ്റ്റ്വെയർ ഇന്ത്യൻ സർക്കാർ വാങ്ങിയതായോ അതുപയോഗിച്ച് മോദി സർക്കാർ ആരെയെങ്കിലും നിരീക്ഷിച്ചതായോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ആനംസ്റ്റി ഇപ്പോൾ വെളിവാക്കിയിരിക്കുന്നത്. പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ പിതൃശൂന്യത മൊത്തം കാണിച്ച് ആദ്യം പുകമറ സൃഷ്ടിച്ചു, ഇപ്പോൾ പണി കിട്ടുമെന്നായപ്പോൾ ഇതാ സത്യം പറയുന്നു. ഇന്ത്യ വിരുദ്ധനായ അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറോസിൽ നിന്നും പല വഴിക്കായി പണം വാങ്ങിയ ഏജൻസിയാണ് ഈ പറയുന്ന ആനംസ്റ്റി ഇന്റർനാഷണൽ. കൊണ്ടുവരുന്നതിന്റെയും ചിലവഴിക്കുന്നതിന്റെയും കണക്ക് കാണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശനമായി പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ ഇന്ത്യയിൽ നിന്നും പായും ചുരുട്ടി ഓടിയവരാണ് ഇവർ. ഇവർ പറഞ്ഞത് കേട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കാനും ബഹളം വയ്ക്കാനും ഇറങ്ങിയ പ്രതിപക്ഷവും ശത്രുക്കളെ മാത്രം വിശ്വസിച്ച് ചർച്ചയുടെ പൂരം തന്നെ നടത്തിയ മാമാധ്യമങ്ങളും ഇപ്പോൾ 8 പണി കിട്ടിയ അവസ്ഥയിലാണ്. ഈ മാമകൾ ഇനി മാപ്പു പറയുമോ, അതോ പറഞ്ഞ കള്ളങ്ങളിൽ തന്നെ ഉറച്ചു നിന്ന് റാഫേലിന്റെ കാര്യത്തിലെ പോലെ അപവാദ പ്രചാരണം തുടരുമോ, അതോ മിണ്ടാതെ അടുത്ത കള്ളം തേടിയിറങ്ങുമോ എന്നാണ് ഇനിയിപ്പോൾ കാണാനുള്ളത്. പറ്റിയ ഒരെണ്ണം ദാ ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. കോവിഡ് മൂലം ഇന്ത്യയിൽ 50,000 പേർ മരിച്ചിരിക്കാമെന്ന മറ്റൊരു അമേരിക്കൻ ഏജൻസിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുതിയതായി ഇറങ്ങിയ ഐറ്റം. അതായത് ഇന്ത്യയുടെ 138 കോടി ജനസംഖ്യയിൽ 50,000 പേർ കണക്കിൽപ്പെടാതെ 2020 ജനുവരിക്കും 2021 ജൂലൈക്കും ഇടയിൽ മരിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ടപാതി സർക്കാരിനെതിരെ ഒരാൾ ചാടി ഇറങ്ങിയിട്ടുമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാരുകൾ പറയുന്ന കണക്കുകൾ അത്രയും തെറ്റാണെന്നും അമേരിക്കൻ ഏജൻസിയായ സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് പറയുന്ന മണ്ടത്തരമാണ് ശരിയെന്നും പറയാൻ ഇന്ത്യയിൽ ഈ ഒരൊറ്റ നേതാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ മഹാനായ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. എന്തായാലും ഫോൺ ചോർത്തൽ വിവാദം ആളിക്കത്തിക്കാൻ ശ്രമിച്ചവരുടെ അണ്ണാക്കിൽ പടക്കം വെച്ച് പൊട്ടിച്ച അവസ്ഥയിലാണിപ്പോൾ. മോദിക്കെതിരെ ഉറഞ്ഞു തുള്ളിയവരൊക്കെ ഇനി എന്തു പറയണം എങ്ങനെ പറയണം എന്നറിയാതെ തലവഴി മുണ്ടിട്ട് ഓടിയൊളിക്കുകയാണ്. എത്രയൊക്കെ കള്ളപ്രചാരണം നടത്തിയാലും തകർക്കാൻ പറ്റാത്ത വൻ ശക്തിയാണ് നരേന്ദ്രമോദിയും BJP എന്ന് ഇനിയും തിരിച്ചറിവ് വന്നിട്ടില്ലാത്തവർ നിങ്ങളുടെ പണി ഇനിയും തുടർന്നുകൊള്ളുക. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന സൂര്യനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളുടെ വിലയെ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.